പതിനേഴ് കർക്കിടകം ഒന്ന് രാമായണ മാസം ആരംഭമാണ് ഒരു മാസത്തെ പാരായണത്തിലൂടെ രാമായണം പൂർണമായി വായിച്ചു തീർക്കണമെന്നാണ് വിശ്വാസം രാമായണം പാരായണം ചെയ്യുന്നതിന് ചില ചിട്ടകളും നിലനിൽക്കുന്നുണ്ട് കുളിച്ച് ശുദ്ധി വരുത്തി ശുഭ്ര വസ്ത്രം ധരിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ച് വേണം രാമായണം പാരായണം ചെയ്യാനായിട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് വായിക്കുന്നത് ഐശ്വര്യമാണ് പണ്ടുള്ളവര് ആവണി പലകയിൽ പലകയിലിരുന്നായിരുന്നു വായിച്ചിരുന്നത് നമുക്ക് പായയോ കട്ടിയുള്ള തുണിയോ ഉപയോഗിച്ചിരിക്കാവുന്നതാണ് വെറും നിലത്തിരുന്ന് രാമായണം പാരായണം ചെയ്യാൻ പാടില്ല ബാലകാന്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നാണ് രാമായണം പാരായണം ചെയ്ത് തുടങ്ങേണ്ടത് ഏതൊരു ഭാഗം വായിക്കുന്നതിന് മുൻപും അടുത്ത ദിവസങ്ങളിലൊക്കെ ഓരോ ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോഴും ഈ ശ്രീരാമരാമ എന്ന ഭാഗം വായിച്ചു തുടങ്ങിയതിന് ശേഷം വേണം പാരായണം ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ് നമ്മൾ വായിച്ച് സമർപ്പിക്കേണ്ടത് ഇപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഒരു മാസത്തെ പാരായണത്തിലൂടെ രാമായണം പൂർണ്ണമായി വായിച്ച് തീർക്കണമെന്ന് പലപ്പോഴും സ്ത്രീകൾക്ക് അത് സാധിക്കാറില്ല കാരണം ആചരണത്തിന്റെ ഭാഗമായി നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ പിരീഡ്സിന്റെ ടൈമില് പാരായണം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏർ മുഴുവനായി പാരായണം ചെയ്ത് തീർക്കാൻ പല സ്ത്രീകൾക്കും സാധിക്കാറുമില്ല ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തേണ്ടത് അതുകൊണ്ട് അതുവരെ എത്ര പേജസ് ഉണ്ടെന്ന് നമുക്ക് നോക്കുവാണെങ്കില് ഇപ്പം എൻ്റെ രാമായണ ബുക്കില് നാനൂറ്റി അറുപത്തിരണ്ട് പേജസ് ആണ് ഉള്ളത് ഞാൻ ചെയ്യുന്നത് ഈ നാനൂറ്റി അറുപത്തിരണ്ട് പേജസിനെ ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ എനിക്ക് ഇരുപത്തി മൂന്ന് കിട്ടും അപ്പം ഒരു ദിവസം ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്നാണ് വരുന്നത് അപ്പം ഒരു ദിവസം ഒരു ഇരുപത്തി മൂന്ന് പേജ് വെച്ച് വായിക്കുകയാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് രാമായണം പൂർണ്ണമായി വായിച്ചു തീർക്കാൻ പറ്റാറുണ്ട് അപ്പം ഏർ ചില ദിവസങ്ങളിൽ നമുക്ക് ഇരുപത്തി മൂന്ന് പേജസ് വായിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ വായിക്കാൻ പറ്റുന്ന സമയങ്ങൾ കാണും അങ്ങനെയുള്ളപ്പോൾ ഇരുപത്തിമൂന്ന് പേജിനേക്കാൾ കൂടുതൽ വായിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഇരുപത് അത് കുറച്ച് വായിച്ചു വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനിയും എത്ര ദിവസം കൊണ്ട് എത്ര പേജസ് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് പേജസ് വെച്ച് വായിക്കുമ്പോഴത്തേക്ക് ഇരുപത് ഇരുപത്തി ദിവസം കൊണ്ട് രാമായണം പൂർണ്ണമായിട്ട് തന്നെ പാരായണം ചെയ്യാനായിട്ട് പറ്റാറുണ്ട് രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ രാമായണം പാരായണം ചെയ്യാറുള്ളത് ചില വീടുകളിൽ സന്ധ്യക്ക് പാരായണം ചെയ്യാറില്ല ഏർ അതിന് വേറെ കുറച്ച് വിശ്വാസങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ടോട്ടൽ പേജസിനെ ഇരുപത് അല്ലെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പർ അത്രയും പേജസ് നമ്മൾ ഒരു ദിവസം വായി നമുക്ക് സാധിക്കുകയാണെങ്കിൽ രാമായണ മാസത്തിൽ തന്നെ നമുക്ക് രാമായണം മുഴുവനായിട്ട് പാരായണം ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു പൂർണ്ണ തൃപ്തിയും കിട്ടും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നില്ലല്ലോ എന്നൊരു ആശ്വാസവും ഒരു സംതൃപ്തിയെല്ലാം നമുക്ക് പൂർണ്ണമായി പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രാമായണ മാസത്തിൽ രാമായണം പൂർണ്ണമായി പാരായണം ചെയ്യാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി